ഞാൻ കീറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമ്മൾ എഴുതിഞ്ഞ് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് കുറ്റം പറയുന്നത്, അതുകൊണ്ട് നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല. ഇന്റർവ്യൂ വെച്ചാൽ നിർത്തിയായിരുന്നെങ്കിൽ 100 രൂപ ലാഭിക്കായിരുന്നു, നമ്മൾ ഫാൻസ് 200 രൂപ എടുത്താൽ വന്നത്. കുഴപ്പമില്ല, വിധിയുള്ളവരൊന്ന് കാണട്ടെ. ക്ലൈമാക്സിനെ പറ്റി ഒന്നും പറയാനില്ല, അതിനെ കാരണം നമ്മൾ മുമ്പ് ക്ലൈമാക്സ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ. ഒരു മിസ്റ്റർ ഫ്രോഡും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച മിസ്റ്റർ ഈ പുള്ളിയുടെ പടത്തിൻ്റെ എല്ലാം ക്ലൈമാക്സ് അറിയാലോ. ഒരു ചെറിയ ഇടനാഴി കൂടെയുള്ള നടത്തയും അതിനിടയിലുള്ള വെടിവെപ്പും വിട്ടും കുത്തും എല്ലാം ഉണ്ട്. പക്ഷേ ബി ഉണ്ണികൃഷ്ണനും പൃഥ്വിരാജും ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് വ്യത്യസ്തരായ സംവിധായകർ, അവരുടെ പറച്ചിലും പ്രവൃത്തിയും രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവർ സിനിമയെപ്പറ്റി ലോകത്തില്ലാത്ത ഭയങ്കരമായിട്ട് അറിവുള്ള ആളുകളാണ്. പക്ഷേ അവർ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് അധികം സാധനങ്ങളൊന്നും കാണത്തില്ല. ആ ഒരു സംഭവം തന്നെയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് എങ്ങനെയാണ്? ക്ലൈമാക്സ് ഏഷ്യാനിൻ്റെ ഫിലിം അവാർഡിൻ്റെ ഒരു സംവിധാനവും പിന്നെ 24 ന്യൂസിൻ്റെ സ്റ്റുഡിയോയും വെച്ചിട്ട് റഹ്മാൻ അവിടെ നിന്ന് പാടുന്നു, താഴെ നടക്ക ഡാൻസ് കളിക്കുന്നു, മോഹൻലാൽ ഈ പറഞ്ഞ പോലെ ഇടനാഴി കിടന്ന് ഇടികൂടുന്നു, ഇതാണ് ക്ലൈമാക്സ്. ഫാൻസ് 200 രൂപ കൊടുത്തതിൻ്റെ ചുമ്മാ ഇടന്ന് ഡാൻസ് കളിക്കുന്നു. ഞാനും കുറച്ച് നേരം ഡാൻസ് കളിച്ചാറാണ് ഞാൻ അണയ്ക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇതിനെക്കാട്ടി നല്ല സിനിമ എന്തോന്നു മരയ്ക്കാറ്, കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങാനെങ്കിലുള്ള സമയമുണ്ട്, ഇത് അതിനില്ല. ഇടക്കിടയ്ക്ക് തക തക വെള്ളയാട്ടം എന്നും പറഞ്ഞ് ഉണർത്താനുള്ള സംവിധാനമുണ്ട് ഇതിനകത്ത്. ഫാമിലി ഓഡിയൻസ് ഒരിക്കലും കയറത്തില്ല, ഫാമിലി ഓഡിയൻസിന് ഉള്ള ഒന്നും ഇതിനകത്തില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറേ സ്പൂഫ് പോലെ മോഹൻലാലിൻ്റെ കുറേ പടങ്ങളുടെ നൊസ്റ്റാൾജി ഫീൽ വരാൻ വേണ്ടി എല്ലാം പടത്തില്ല. ഇതിനകത്ത് തന്നെ ലാസ്റ്റ് ക്ലൈമാക്സിന് മുക്കാല മുക്കാബില പാട്ടാണ്. അതിനു മുമ്പ് താമരപ്പൂവിൽ വാരം ദേവിയല്ലോ, സ്വന്തമായിട്ട് പാട്ട് പോലും ഇല്ലാത്ത ഒരു സിനിമയാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല, ഫാമിലി ഒന്നും ഏറ്റെടുക്കില്ല, ഫാൻസ് പോലും രണ്ടാം ദൂരോട്ടെ പടം കാണാൻ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻ്റർവെൽ വരെ കഴിഞ്ഞ് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഒരു വല്ലാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. മീൻസ് ഒരു ബിലോ ആവറേജ് എന്ന രീതിയിൽ തോന്നുന്ന രീതിയിലാണ് ഇൻ്റർവെൽ കൊണ്ട് വെച്ച് നിർത്തിയത്. പക്ഷേ ഇൻ്റർവെൽ കഴിയുന്ന ഉടനെ തന്നെ നമ്മളൊക്കെ അറിയാം ഈ പടം കഴിഞ്ഞ് പോയെന്ന്. പിന്നെ എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചത് സംവിധായകൻ. ശരി, താങ്ക് യു. അടിപൊളി പടം എന്ന് വെച്ചാൽ അടിപൊളി പടം. ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ലെവൽ സെക്കൻഡ് ഹാഫ് വന്നിട്ടുണ്ടല്ലോ, ഗംഭീര പടം, പ്രതീക്ഷയിലെ അടിപൊളി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സിനിമ, ഇഡ്ലൻ സിനിമ പൊളിപ്പടം. സിനിമ മോഹൻലാൽ ഷോ, അതിനു വേണ്ടി കാണാം. ഒരു നല്ല രീതിയിൽ മോഹൻലാൽ ഷോ ആയിട്ട് പോയതായിരുന്നു, ഒരു എന്റർടൈനർ ആയിട്ട് വേണേ കാണാം. സ്ക്രിപ്റ്റ് ഒന്നും നോക്കി അതിനകത്ത് തന്നെ കാണിക്കണം അൺറിയലിസ്റ്റിക് ആണെന്ന് ചോദിച്ചിട്ട് കാണാം. മോഹൻലാലിന്റെ ഒരു ഷോ ഓഫ്, മോഹൻലാലിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, ഈ ഏജിലും എനർജി ഒരു രക്ഷയില്ല. ഫാൻസിന് വേണ്ടി മാത്രമുള്ള ഒരു സിനിമ. ഇല്ല പറഞ്ഞില്ലേ, ഷൈലോക്ക് മാതിരി എന്തോ ഒരു സ്കൂപ്പ് ചെയ്യാൻ നോക്കിയതാ, വിജയിച്ചില്ല പടം, വിജയിക്കത്തില്ല. ഫസ്റ്റ് ഹാഫ് പൊളിയാട്ടോ, പിന്നെ ഒരു ലൂസിഫറെ ടച്ചൊക്കെ കൊണ്ടുവരാൻ നോക്കി, അത് പക്ഷേ ഏറ്റില്ല, അത്രേ ഉള്ളു. പക്ഷെ പടം പൊളിയാ, ക്ലൈമാക്സ് പോരായിരുന്നു. ക്ലൈമാക്സ് ഒരു ബിഗ് ബോസിലെ സ്റ്റേജ് കണക്കെ ആയിപ്പോയി, അത്രേ ഉള്ളു. ഫ്രണ്ട്സ്, അപ്പോൾ ആറാട്ട് എന്ന സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ നമുക്ക് ഫാൻസ് ഓഡിയൻസിൽ നിന്ന് മികച്ച രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയെങ്കിലും കുറച്ച് പേരൊക്കെ മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസും തന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെപ്പറ്റി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ആറാട്ടിൻ്റെ ഇത് ഫാൻ ഷോ ആണ്, പബ്ലിക് നോർമൽ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നോർമലായിട്ടുള്ള സിനിമയെപ്പറ്റിയുള്ള അഭിപ്രായം അറിയാൻ പറ്റൂ. എന്തായാലും സിനിമ കണ്ട എൻ്റെ പേഴ്സണൽ റിവ്യൂ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.